കായംകുളം നഗരസഭ വെസ്റ്റ് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിന്റെ സമാപനം സംഘടിപ്പിച്ചു. നഗരസഭ 23, 24, 28 വാർഡുകൾ സംയുക്തമായി പുള്ളിക്കണക്ക് NSS HSSലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭ വെസ്റ്റ് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയുടെ സമാപനം സംഘടിപ്പിച്ചു. നഗരസഭ വാർഡ് 23, 24, 28 എന്നിവ സംയുക്തമായി പുള്ളിക്കണക്ക് NSS HSSലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പുള്ളിക്കണക്ക് ജംഗ്ഷനിൽ നിന്നും വിളംബര ജാഥയോടുകൂടി ആരംഭിച്ച ക്യാമ്പയിൻ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. തിരികെ സ്കൂളിലേക്കെന്നുള്ള പരിപാടി ഒക്ടോബർ 2 ആരംഭിച്ച് ഡിസംബർ 10 അവസാനിക്കാനാണ്. നമ്മുടെ 44 വാർഡിലും അതിൻ്റെ ഭാഗമായിട്ട് തിരികെ സ്കൂളിലേക്കുള്ള പരിപാടി വിവിധ സ്കൂളുകളിൽ വെച്ച് നടത്തപ്പെട്ടത്. എയ്ഡൻ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ തന്നെ അണ്ണയുടെ സ്കൂളുകൾ അടക്കം നമുക്കിതിനു വേണ്ടി വിട്ടു തന്നുകൊണ്ട് വലിയൊരു പരിപാടിയാണ്. സ്ത്രീകളെല്ലാം തന്നെ ഭയങ്കര ആവേശത്തോടുകൂടി ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക്. അവരുടെ സ്കൂളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഇവിടെ 5 വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ 5 വിഷയങ്ങളും കുടുംബശ്രീയുടെ വിഷയങ്ങൾ തന്നെയാണ്. അവരുടെ അക്കൗണ്ടിങ് അവരുടെ കുടുംബശ്രീ എങ്ങനെ കൂടണം, അവരുടെ മിനിറ്റ്സ് എങ്ങനെ തയ്യാറാക്കണം, ഫിനാൻഷ്യൽ എങ്ങനെ വേണം, ലോൺ എടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ത്രിഫ്റ്റ് ലോണ് അതുപോലെ തന്നെ ലിങ്കേജ് ലോൺ ബാങ്ക് ലോൺ അടക്കം എടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഒട്ടനവധി സ്ത്രീകൾ പുതുതായിട്ട് കുടുംബശ്രീയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ 1998 മലപ്പുറത്ത് വെച്ചാണ് കുടുംബശ്രീ രൂപീകൃതമാകുന്നത്. അന്ന് 40 കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഒരു കുടുംബശ്രീയിൽ അംഗമായി ഇരുന്നത്. പക്ഷേ അത് വലിയൊരു സംഖ്യ ആയതുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീയും വികേന്ദ്രീകരിക്കപ്പെട്ട് അങ്ങനെ 20 കുടുംബങ്ങളാണ് ഇപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൽ ഏറ്റവും കൂടിയായിട്ടുണ്ടാകുന്നത്. ഏറ്റവും കുറഞ്ഞത് 10 പേരാണ്. രജത ജൂബിലിയുടെ ഭാഗമായി അയൽക്കൂട്ട സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടാകെ ഒക്ടോബർ 2 മുതൽ ഡിസംബർ 10 നീളുന്ന ക്യാമ്പയിനാണ് നടത്തി വരുന്നത്. തിരികെ സ്കൂളിലേക്കുള്ള ക്യാമ്പയിൻ ഒക്ടോബർ 1 തുടങ്ങി ഡിസംബർ 10 അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം, നമ്മുടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനമാണ് ഇത്. 5 വിഷയങ്ങളാണ് ഞങ്ങൾ ഈ സ്കൂളുകളിൽ പറയുന്നത്. അതുപോലെ കലാപരിപാടികൾ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും പിന്നെ അവരെ സ്ത്രീ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ തിരികെ സ്കൂളിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ കുടുംബങ്ങളും ഞങ്ങളെ ഒത്തുചേർച്ച് ഒരു ദിവസം സ്കൂളിൽ ഒത്തുചേരുക എന്നുള്ള ഉദ്ദേശത്തോടാണ് തിരികെ സ്കൂൾ. അതിൻ്റെ സമാപനമായ ഇന്ന് 23, 24, 28 വാർഡുകളാണ് ഇന്ന് ഇതിന് ഇവിടെ നമ്മൾ ഇതിനായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് എല്ലാ വാർഡിലെയും എല്ലാ അംഗങ്ങളും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്ന് ഈ NSS സ്കൂളിൽ വെച്ചാണ് ഈ സമാപനം കുറിക്കുന്നത്. വൈകിട്ട് 5 വരെയാണ്. 5 ഞങ്ങൾ കലാപരിപാടികളോടുകൂടി ഇത് സമാപിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് കാലാനുസൃതമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും
സാമ്പത്തിക അച്ചടക്കം, ഡിജിറ്റൽ സാക്ഷരത എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ക്യാമ്പയിൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വാർഡ് 23, 24, 28 എന്നിവിടങ്ങളിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും ക്യാമ്പയിനിൽ പങ്കെടുത്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനിമോൻ, വാർഡ് കൗൺസിലർമാരായ ബിന്ദു രാഘവൻ, CA അഖിൽകുമാർ, CDS ചെയർപേഴ്സൺ സരസ്വതി, ADS ചെയർപേഴ്സൺമാരായ ബിന്ദുലാൽ, സുധ, സുമ എന്നിവർ പങ്കെടുത്തു. CD News കായംകുളം.